മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളിൽ ഒന്നാണ് പോളിടെക്നിക്. പോളിടെക്നിക് കോഴ്സ് കഴിഞ്ഞാൽ ബിടെക്കിലേക്ക് ഒരു ലാറ്ററൽ എൻട്രി ഉള്ളതായി പലർക്കും അറിയാവുന്നതാണ്. എന്നാൽ പോളിടെക്നിക്കിലേക്ക് ഒരു ലാറ്ററൽ എൻട്രി ഉള്ള വിവരം നിങ്ങൾക്കറിയാമോ? പോളിടെക്നിക് കോഴ്സിൽ എന്താ പഠിപ്പിക്കുന്നത്? പഠിച്ചിറങ്ങിയാൽ എവിടെയാ ജോലി കിട്ടുക? ഗവൺമെന്റ് ജോലിക്ക് സാധ്യതയുണ്ടോ? ഇങ്ങനെ പോളിടെക്നിക്കിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇന്ന് ഞാൻ അതിഥിയായി വിളിച്ചിരിക്കുന്നത് പ്രകാശൻ സാറിനെയാണ്. സാറിനെ വിളിക്കാൻ ഒരു കാരണമുണ്ട്. ITI പഠിച്ച്, പോളിടെക്നിക് പഠിച്ച്, ബിടെക് പഠിച്ച്, എംടെക് പഠിച്ച്, ഇൻഡസ്ട്രി എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ ടീച്ചിങ് എക്സ്പീരിയൻസും ഉള്ള ഒരു വ്യക്തിയാണ് പ്രകാശൻ സാർ. സാറിനോട് ചോദിച്ച് പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങളും നമുക്ക് തീർക്കാം. ഹായ് സർ, വെൽക്കം. Thank you. Sir, എന്താണ് ഈ പോളിടെക്നിക് കോഴ്സ്? എത്ര വർഷമാണിത്? എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്? പോളിടെക്നിക് എന്നാൽ ഒരു ഡിപ്ലോമ കോഴ്സാണ്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഇതിൻ്റെ സിലബസും പരീക്ഷകളും എല്ലാം നടത്തുന്നത്. പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയവ ഈ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ലോകത്തിലെമ്പാടുമുള്ള ടെക്നീഷ്യന്മാരുടെ ആവശ്യങ്ങൾ ആ ഒരു ഗ്യാപ്പ് പിന്നെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 വർഷം, അപൂർവം ചില കോഴ്സുകൾ 4 വർഷം വരെ നീണ്ടു നിൽക്കാറുണ്ട്. എങ്കിലും ഒരു 3 വർഷം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കി പിന്നെ സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ്. പോളിടെക്നിക് എന്ന കോഴ്സിലേക്ക് എൻട്രർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ലെവൽ എലിജിബിലിറ്റി എന്തായിരിക്കണം സർ? 10th സ്റ്റാൻഡേർഡ് ഓർ ഈക്വലന്റ് ആണ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ടാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ. എന്നാൽ 12ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അത് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് 3rd സെമസ്റ്റർ അല്ലെങ്കിൽ 2ാം വർഷത്തിലേക്ക് നേരിട്ട് 12ാം ക്ലാസ്സിലെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എടുത്ത വിദ്യാർത്ഥികൾക്ക് കയറാനുള്ള ഓപ്ഷനുണ്ട്. ഇത് കൂടാതെ ടെക്നിക്കൽ ഹൈസ്കൂൾ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 10% പോളിടെക്നിക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ ആ കോഴ്സ് ലഭിക്കാനുള്ള ഒരു അവസരവും ഉണ്ട്. സാർ, ഇപ്പോൾ 11th 12th ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുത്ത കുട്ടികൾക്ക് പോളിടെക്നിക്കിലേക്ക് ഒരു ലാറ്ററൽ എൻട്രിയെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായും. ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആണ് ശരിക്കും പറയുകയാണ് വെച്ചാൽ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ കോർ ആയ സബ്ജക്റ്റുകൾ. അതായത് പിന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയുടെ അപ്ലിക്കേഷൻ ലെവലാണ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ച് വരുന്ന വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക്കിൽ പിന്നെ ലാറ്ററൽ എൻട്രി പറഞ്ഞാൽ അവർക്ക് 10% സീറ്റ് മാത്രമാണുള്ളത്. അത് ഒരു പുതിയ ഒരു സംവിധാനമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പോളിടെക്നിക്ക് പഠിക്കാൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് അത് വളരെ നല്ല ഒരു സ്കീമായിട്ട് എനിക്ക് കാണും, ഞാൻ കരുതുന്നു. അതിൽ ഒരു പ്രത്യേകമായിട്ട് പറയാനുള്ള, പല വിദ്യാർത്ഥികളും 10ാം സ്റ്റാൻഡേർഡിന് പകരം 12ാം ക്ലാസ് വരെ ഉള്ള പഠനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. എന്നാൽ അതേസമയം അവർക്ക് പിന്നെ പോളിടെക്നിക്ക് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ട്. അവർക്ക് 1 വർഷം ലാഭിച്ചുകൊണ്ട് പോളിടെക്നിക്ക് പഠിക്കാമെന്നും അതേസമയം അവർക്ക് 12ാം ക്ലാസിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ ഒരു പ്രത്യേകം നിറഞ്ഞ ഒരു പിന്നെ സംവിധാനമാണിത്. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി ഡയറക്റ്റ് ആയിട്ട് പോളിടെക്നിക്കിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം കൊണ്ട് പോളിടെക്നിക് കംപ്ലീറ്റ് ആകും. ഇനി അതേ കുട്ടി തന്നെ 11ഉം 12ഉം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുത്ത് പഠിക്കുകയാണ് എങ്കിൽ പോളിടെക്നിക്കിന്റെ 2nd ഇയറിലേക്ക് ആ കുട്ടിക്ക് പ്രവേശനം കിട്ടും. മുമ്പ് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എഗൈൻ 1st ഇയർ മുതൽ പോളി പഠിക്കണം, പക്ഷെ ഇവിടെ 1 വർഷം നമ്മൾ ലാഭിക്കും. Am I right, sir? Yes, correct, correct, correct. Okay, fine. ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് ഈ സംഭവം ഒരു പുതിയ അറിവാണ്. സോ പോളിടെക്നിക്ക് പഠിക്കുന്ന സമയത്ത് പലതരം പോളിയിലെ കോഴ്സുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ തരം കോഴ്സുകളാണ് പോളിടെക്നിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ആരംഭകാലത്ത് എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക് എന്നീ വിഭാഗത്തിൽ 3 ബ്രാഞ്ചുകളാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ എന്ന ബ്രാഞ്ചുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇൻഡസ്ട്രിയിൽ വന്ന, ലോകത്തിൽ മൊത്തം, നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, ലോകത്തിൽ മൊത്തം വന്ന ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റത്തിനനുസരിച്ച്
ഇന്ന് ഏകദേശം 23 വ്യത്യസ്തമായ ബ്രാഞ്ചുകൾ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഒരുവിധം എല്ലാ പോളിടെക്നിക്കുകളിൽ കണ്ടുവരുന്ന ബ്രാഞ്ചസാണ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ബ്രാഞ്ചുകൾ എന്നും ഒരേ ഫ്ലോയിൽ ഒരുവിധം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഇത്തരത്തിലുള്ള ബ്രാഞ്ചുകൾ നമുക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അതേ സമയം തന്നെ അപൂർവമായ ചില ബ്രാഞ്ചുകളുള്ള ചില പോളിടെക്നിക്കുകളും ഉണ്ട്. ഉദാഹരണമായിട്ട് പ്രിന്റിംഗ് ടെക്നോളജി, അത് കേരളത്തിലെ ഒരു പോളിടെക്നിക്കിൽ മാത്രം ലഭ്യമായ ഒരു ബ്രാഞ്ചാണ്. അവിടെ ഡിപ്ലോമ ഇൻ പ്രിന്റിംഗ് ടെക്നോളജി കേരളത്തിലെ 60 സീറ്റ് മാത്രമാണ് ഒരു വർഷം നമുക്ക് അവൈലബിൾ ആവുക. അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ടെക്നോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ അപൂർവമായ കോഴ്സുകളും ഉണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു ലിമിറ്റഡ് സീറ്റും ചില കോഴ്സുകൾക്ക് എണ്ണം കൂടുതലും എന്നുള്ള ഒരു സ്വാഭാവികമായ ചോദ്യം എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ രക്ഷിതാക്കൾമാർക്കും ഉണ്ടായി. അപ്പോൾ ഇൻഡസ്ട്രിയിലെ ആവശ്യത്തിനനുസരിച്ചുള്ള ഇൻടേക്കാണ് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രിന്റിംഗ് ടെക്നോളജിയുടെ ആവശ്യകത കുറവാണ് എന്നതുകൊണ്ട് മാത്രമാണ് 60 സീറ്റ്. എന്നാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഓട്ടോമൊബൈൽ തുടങ്ങിയ ഇൻഡസ്ട്രികളിലേക്ക് നമ്മുടെ കേരളത്തിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മാർക്കറ്റ് കാണുന്നത് ഒരിക്കലും ഒരു കേരളവും ഇന്ത്യയും കണ്ടിട്ടല്ല, ലോകത്തിലെ മുഴുവൻ ടെക്നീഷ്യന്മാർക്കുള്ള ഒരു ഗ്യാപ്പ് കണ്ടിട്ടാണ് അത് ചെയ്യുന്നത്. അതാണ് നമുക്കതിനെ കുറിച്ച് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ ആവശ്യം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പോളിടെക്നിക് കോളേജുകളിൽ അതാത് കോഴ്സുകളും അതിന് തക്കവണ്ണമുള്ള സീറ്റുകളും നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അല്ലേ സർ? സർ, നമ്മുടെ പോളിടെക്നിക്കില് എപ്പോഴും ആളുകൾ ചോദിക്കുന്നതാണ് എന്താണ് ഈ എഞ്ചിനീയറിംഗ് പഠിച്ച ആളും പോളിടെക്നിക്ക് പഠിച്ച ആളും അതുപോലെ തന്നെ ഈ ITI കഴിഞ്ഞ ആളും തമ്മിലുള്ള വ്യത്യാസം, ഇവർ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? ഇത് പിന്നെ ഒരുവിധം ആർക്കും, അതായത് പിന്നെ സമൂഹത്തിലെ പല ആൾക്കാർക്കും അറിയാത്ത ഒരു ചോദ്യമാണ്. തികച്ചും പിന്നെ സ്വാഗതാർഹമായ ഒരു ചോദ്യമായിട്ട് ഞാനിതിനെ കാണും. അതായത് മൊത്തം ലോകത്തിലുള്ള ഇൻഡസ്ട്രിയിലെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ഇതിൻ്റെ പിന്നെ സ്ട്രക്ചറിനെ നമുക്ക് തരംതിരിക്കാം. അതിൽ ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ക്രാഫ്റ്റ് മാൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. ഈ ക്രാഫ്റ്റ് മാൻമാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ITI. അതിൽ വളരെ വൈദഗ്ധ്യമാർന്ന ഏകദേശം 100-200 തരത്തിലുള്ള വ്യത്യസ്തമായ ട്രെയ്ഡുകളുണ്ട്. ട്രെയ്ഡ് എന്ന് പറഞ്ഞാൽ കാർപ്പൻ്റർ, അതൊരു ട്രെയ്ഡാണ്. ഫിറ്റർ ഒരു ട്രെയ്ഡാണ്. ഇലക്ട്രീഷ്യൻ, പ്ലംബർ തുടങ്ങിയ വിദഗ്ധ തൊഴിലാളികൾ എന്ന് വേണിച്ചാൽ നമുക്ക് പറയാം. ആ വിദഗ്ധ തൊഴിലാളികൾ പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ, ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്കിൽഡ് ലേബർ മറ്റൊരു പ്രദേശത്തെ സ്കിൽഡ് ലേബറുമായിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. എന്നാൽ ക്രാഫ്റ്റ് മാൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ വന്നപ്പോൾ ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തിൽ മൊത്തം ഒരു വെൽഡർ എന്ന് പറഞ്ഞാൽ കേരളത്തിനൊരു വെൽഡറോ അമേരിക്കയിലോ ദുബായിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ജപ്പാൻ എവിടെ പോയാലും ഈ വെൽഡർക്ക് ചെയ്യാവുന്ന ജോലിയും അതിൻ്റെ നിയമങ്ങളും ഒക്കെ ഒന്നാണ്. അപ്പോൾ ക്രാഫ്റ്റ് മാൻ എന്ന് പറയുന്ന വിഭാഗമാണ് പ്രൊഡക്ഷൻ അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ആക്ച്വൽ പിന്നെ വർക്കിലേക്ക് വരുന്ന ആൾക്കാർ. എന്നാൽ എഞ്ചിനീയർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഒരു വസ്തുവിനെ ഉണ്ടാക്കണം പറഞ്ഞ ഒരു ഐഡിയയിൽ നിന്ന് അത് പ്രോഡക്റ്റാക്കി മാറ്റുകയും അതിൻ്റെ അനാലിസിസ്, അതിൻ്റെ പ്രൊഡക്ഷൻ, അതിന് എന്തൊക്കെ ചെയ്യണം, ഏത് മെറ്റീരിയൽ തിരഞ്ഞെടുക്കണം എന്ന് തുടങ്ങി വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് പിന്നെ എഞ്ചിനീയർ. ഇൻ ബിറ്റ്വീൻ ക്രാഫ്റ്റ് മാൻ്റെയും എഞ്ചിനീയറുടെയും ഇടയിൽ നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട പിന്നെ ആൾക്കാരാണ് ഡിപ്ലോമ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ. ഇവരെ ടെക്നീഷ്യൻസ് എന്നോ ജൂനിയർ എഞ്ചിനീയർ എന്നോ ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ കർത്തവ്യം ഒരു എഞ്ചിനീയർക്കും ക്രാഫ്റ്റ് മാൻമാരുടെ ഇടയ്ക്കും ഉള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നാണ് ഇതിൻ്റെ വലിയൊരു ദൗത്യം. അതുകൂടാതെ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതായത് ഒരു 15 മുതൽ 25 വരെ, അത് ഓരോ സ്ഥാപനത്തിന് അനുസരിച്ച് വ്യത്യാസം വരും, എങ്കിലും ഇൻ ജനറൽ
15 മുതൽ 25 വരെയുള്ള ഒരു ക്രാഫ്റ്റ് മാൻ, ഒരു സൂപ്പർവൈസർ, അല്ലെങ്കിൽ ഒരു ജൂനിയർ എഞ്ചിനീയർ, അതല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ എന്ന രീതിയിലും, അതേപോലെ തന്നെ എഞ്ചിനീയർക്ക് 25 ടെക്നീഷ്യൻ ഒരു എഞ്ചിനീയർ എന്ന രീതിയിലുമാണ് ഒരു സ്ട്രക്ചർ ഉള്ളത് അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു എഞ്ചിനീയർ ഉള്ള സ്ഥലത്ത് നമുക്ക് 25 ടെക്നീഷ്യന്മാരുടെ വേക്കൻസി ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് കണ്ടുകൊണ്ട് അനന്തമായ സാധ്യതയാണെന്ന് ഞാൻ പറയും. അതുകൂടാതെ നമ്മളിപ്പോൾ പോളിടെക്നിക്കിനെ കുറിച്ച് ആണല്ലോ സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പോളിടെക്നിക്കിനെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ ക്രാഫ്റ്റ് മാൻമാരുടെ എണ്ണം പലപ്പോഴും കുറവായിരിക്കും ചില സ്ഥലങ്ങളിൽ. അതേസമയം നല്ലൊരു ക്രാഫ്റ്റ് മാന്, ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം, നല്ലൊരു വെൽഡർക്ക്, അതായത് ഇപ്പോൾ ഈ പെട്രോളിയം ഇൻഡസ്ട്രികളിലൊക്കെ പൈപ്പ് ലൈൻ അതേപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന നല്ലൊരു വെൽഡർക്ക് നല്ലൊരു ഡോക്ടറേക്കാൾ ശമ്പളം കിട്ടും. ഓക്കെ, അതൊരു പക്ഷേ ടെക്നീഷ്യൻ ചെയ്യാനാകുമെങ്കിൽ ടെക്നീഷ്യന് ക്രാഫ്റ്റ് മാൻ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ഇറങ്ങി വരാം. അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു കുറച്ച് പിന്നെ എഞ്ചിനീയറുടെ ഒരു വർക്കൊക്കെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരികയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പും ഫില്ല് ചെയ്യാം. അപ്പോൾ പിന്നെ ക്രാഫ്റ്റ് മാൻ മുതൽ എഞ്ചിനീയർ വരെയുള്ള എല്ലാ ജോലികളും ചെയ്യാൻ പാകപ്പെടാൻ അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഒരു ടെക്നീഷ്യനുണ്ട്. സർ, അതൊരു സൂപ്പർ എക്സ്പ്ലനേഷൻ ആയിരുന്നു. കൃത്യമായിട്ട് ഐ ടി ഐ പഠിക്കുന്ന ആൾ ക്രാഫ്റ്റ്മാൻ ആണ്, അത് കഴിഞ്ഞ് പോളി പഠിക്കുന്ന ആൾ ടെക്നീഷ്യൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആണ്, പിന്നെ വരുന്ന ആൾ എഞ്ചിനീയർ ആണ്. വളരെ ക്ലിയർ, സൂപ്പർ സാധനം. സാർ, എനിക്ക് സാർ പറഞ്ഞു തന്നെയാണ് ഈ അനുപാതം പക്ഷെ എവിടെയൊന്ന് തെറ്റിപ്പോയി അല്ലെ. ഇഷ്ടമാതിരി എഞ്ചിനീയേഴ്സ് വരുന്നു, പക്ഷെ ക്രാഫ്റ്റ്സ്മാനിന്റെ എണ്ണം കുറയുന്നു അല്ലെ. ഓക്കെ ഓക്കെ, അത് അതില് പിന്നെ സമൂഹം അല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയും. അതായത് ലോകത്തില് പിന്നെ ടെക്നീഷ്യന്മാരും എഞ്ചിനീയർമാരുടെയും സാധ്യത എന്നുമുണ്ട്. നല്ലൊരു എഞ്ചിനീയർക്ക് ലോകത്തിൽ എവിടെയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ നമ്മുടെ എഞ്ചിനീയർമാർ തയ്യാറാവണം. കേരളത്തിൽ കൂടുതൽ എഞ്ചിനീയർമാരുണ്ട്, ഉൽപ്പാദിപ്പിച്ചു, ഇല്ലെങ്കിൽ കൂടുതൽ എഞ്ചിനീയർമാർ പുറത്തിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അവർ ലോകത്തിൽ മുഴുവനുള്ള മാർക്കറ്റ് കാണണം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ജോലി കൊടുക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളൊന്നും കേരളത്തിലില്ല. അവനൊരു പക്ഷേ കേരളം വിട്ടു പോകാനും ഇന്ത്യ വിട്ടു പോകാനും തയ്യാറായാൽ മാത്രമേ അവന് പിന്നെ ഒരു നിലനിൽപ്പുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ തന്നെ പറഞ്ഞ ഇതിൻ്റെ പറയാൻ വിട്ടുപോയ കാര്യമാണ്, പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ഭാഷ തന്നെ ഉണ്ട്. എഞ്ചിനീയേഴ്സ് സംസാരിക്കുന്ന ഭാഷ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സാണ്. നിങ്ങൾ മറ്റ് സാധാരണ ജനങ്ങളൊക്കെ ഒരു ചിത്രം കിട്ടിയാൽ ചിത്രം നോക്കുകയാണ് ചെയ്യുക, ബട്ട് ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയേഴ്സിന് ഒരു ചിത്രം കിട്ടിയാൽ, എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഡ്രോയിങ് കിട്ടിയാൽ ആ ഡ്രോയിങ് നോക്കുകയാണ് ചെയ്യുക, ഞങ്ങൾ ഡ്രോയിങ് റീഡ് ചെയ്യുക, ബിക്കോസ് ഇറ്റ് ഇസ് എ ലാംഗ്വേജ്. അപ്പോൾ സെർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഗ്രാമേഴ്സ് എന്നിവ നിലനിർത്തി കൊണ്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ്. അപ്പോൾ വൈ നോട്ട് ലോകത്തിൽ മുഴുവൻ ജോലി ചെയ്യാൻ എന്തിനു പഠിക്കണം? അപ്പോൾ ഒരു പിന്നെ എഞ്ചിനീയേഴ്സിന് ലോകത്തിൽ മുഴുവൻ ആവശ്യമുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സും പിന്നെ നേഴ്സുമാരൊക്കെ വിദേശത്തേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ തന്നെ പറയാം, ഇപ്പോൾ പല രാജ്യങ്ങളും ഇന്ത്യൻ ഡോക്ടേഴ്സിനും ഇന്ത്യൻ നേഴ്സുമാരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നല്ല സ്കില്ലായ ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റ് രാജ്യങ്ങൾ നമ്മളെ ആവശ്യപ്പെടും. അപ്പോൾ അതൊരു പിന്നെ റേഷ്യോയുടെ തെറ്റ് എന്ന് ഞാൻ പറയില്ല. നമ്മളെ വിദ്യാർത്ഥികൾ, എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത് അവനവൻ്റെ കുട്ടികൾ നല്ല ഉയരത്തിൽ വളരണമെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളും കൂടെ പേരൻസിന്റെ ലക്ഷ്യത്തിലേക്ക് ഉയരണമെന്നാണ് ഞാൻ പറയുന്നത്. സർ പറഞ്ഞതൊരു പോയിന്റ് ആണ്, കാരണം ഏത് ജോലി നമ്മൾ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ നല്ലോണം സ്കിൽഡ് ആയിരിക്കണം. അപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതിൽ ലോകം മൊത്തം എഞ്ചിനീയറിന് മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്, അതാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. അത് മര്യാദയ്ക്ക് പഠിക്കുക, മര്യാദയ്ക്ക് മനസ്സിലാക്കുക, അതിൽ നല്ലോണം സ്കിൽഡ് ആകുക, സോ ദാറ്റ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ദെയർ. അതാണ് സാർ നമ്മളോട് പറഞ്ഞു തന്നത്. സർ, പോളിടെക്നിക് എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചിറങ്ങിയാൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാർ തലത്തിൽ ഒരു പോളിടെക്നിക്കാരന് എഴുതാൻ പറ്റുന്ന ചില പരീക്ഷകളുണ്ടാക്കുമല്ലോ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കയറാനായിട്ട്, അതെന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ആ തസ്തികകൾ? അതായത് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിലെ എല്ലാ സ്ഥാപനങ്ങളും, ഉദാഹരണമായിട്ട് ഇന്ത്യൻ റെയിൽവേ, HMT തുടങ്ങിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം ഈ പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞ വേക്കൻസി അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു 15 മുതൽ 25 വരെ വേക്കൻസി ഉണ്ട്.
അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. KSRTC ഉണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, PWD തുടങ്ങി ഒരുപാട് മേഖലകളിൽ നമുക്ക് പിന്നെ പോളിടെക്നിക് ജീവനക്കാർക്ക്, പോളിടെക്നിക് ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് വേക്കൻസി ഉണ്ട്, എടുത്തു പറയുന്ന ഒരുപാടുകൾ. അപ്പോൾ ഞാൻ ഒരിക്കലും പിന്നെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് കേരളത്തിൽ നമുക്ക് ഒഴിവ് വരിക, അതായത് ഗവൺമെൻറ് തലത്തിൽ വേക്കൻസി വരിക, മാക്സിമം ഒരു 5% ഗവൺമെൻറ് സീറ്റിൽ നമുക്ക് ഗവൺമെൻറ്റിന് ജോലി കൊടുക്കാൻ സാധിക്കും. ബട്ട് ഏകദേശം ഒരു 90% വരുന്ന ഭാഗം നമുക്ക് പബ്ലിക് ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുണ്ട്. അതിൽ പിന്നെ ഒരു നമുക്കറിയാം ഇന്ത്യയിലെ ലാസ്റ്റ് ആൻഡ് ടൂബ്രോ, കിർലോസ്കർ ലിമിറ്റഡ്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങി നമുക്ക് എണ്ണിയാൽ ഒതുങ്ങാത്ത പിന്നെ മേഖലകളിൽ വേക്കൻസികളുണ്ട്. അപ്പോൾ പിന്നെ വേക്കൻസിയുടെ കാര്യത്തിൽ കുറിച്ച് ഒരിക്കലും ഒരു വിദ്യാർത്ഥി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അവന് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടോ? തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റിൽ വേക്കൻസി ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൽ വേക്കൻസി ഉണ്ട്. ഈ അതേകൂടാതെ ഞാൻ പ്രിഫർ ചെയ്യുക പല സ്ഥാപനങ്ങളിലും പോളിടെക്നിക്കുകളിലെ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് വരുന്നത് നല്ല നല്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ്. ഇന്ന് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അട്രാക്റ്റീവ് ആണെന്ന് ഞാൻ പറയും. കാരണം ഒരു ജോലി ചെയ്യാനുള്ള നല്ലൊരു മനസ്സും അതേമാതിരി തന്നെ ഒരു ഓരോ സമയത്തുള്ള ചാലഞ്ചസ് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി മാത്രം എന്തിനു കാത്തിരിക്കണം? അപ്പോൾ സ്വകാര്യ മേഖലകളുടെ അവസരവും കൂടെ നമുക്ക് ഉപയോഗിക്കണം. എങ്കിലും മാഡം പറഞ്ഞ ചില എക്സ്ക്ലൂസീവായ ചില പോയിന്റുകളിലേക്ക് കടക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും പൈലറ്റ് ആവണമെന്നുള്ള ഒരു വലിയ സ്വപ്നം പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. പൈലറ്റ് ആയില്ലെങ്കിലും നമുക്കൊരു ലോക്കോ പൈലറ്റ് ആകാൻ ബുദ്ധിമുട്ടില്ല. ലോക്കോ പൈലറ്റ് ആകാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ്. ആ ഡിപ്ലോമയിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ റെയിൽവേയിൽ പിന്നെ ലോക്കോ പൈലറ്റാകാം. അഥവാ ലോക്കോ പൈലറ്റ് ആകണമെങ്കിൽ ഡിപ്ലോമ പഠിക്കണം, ക്ലിയർ. അതേപോലെ തന്നെ എളുപ്പത്തിൽ ടീച്ചറാകാൻ ഒരു പണിയുണ്ട്. ഒരു ടീച്ചറാകാൻ ഒരു SSLC കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, 3 വർഷത്തെ ബിരുദം, അത് കഴിഞ്ഞ് ബിരുദാനന്ത ബിരുദം, അത് കഴിഞ്ഞ് സെറ്റ്, നെറ്റ് എന്നിവ കഴിയണ്ടേ? എന്നാലാണ് ഒരു ഹൈസ്കൂൾ ടീച്ചറാകാൻ പറ്റുക. എന്നാൽ പോളിടെക്നിക് കഴിഞ്ഞൊരു വിദ്യാർത്ഥി, 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് പോളിടെക്നിക്, ടെക്നിക്കൽ ഹൈസ്കൂൾ, ITI, എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയവയിലെല്ലാം വേക്കൻസി ഉണ്ട്. അതിലും രസകരമായ ഒരു കാര്യമുണ്ട്, ടെക്നിക്കൽ ഹൈസ്കൂൾ പറഞ്ഞ വിഭാഗത്തിൽ ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ, ഡ്രാഫ്റ്റ്മാൻ പറഞ്ഞ പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഒരു ടെക്നിക്കൽ ഹൈസ്കൂളിൽ മിനിമം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 5 പോസ്റ്റുണ്ട്. അതായത് ഒരു ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ 5 ഹൈസ്കൂളിന് തുല്യമാണ്. അതുകൂടാതെ ഒരു ഹൈസ്കൂൾ ടീച്ചറുടെ ശമ്പളം കിട്ടും. അപ്പോൾ ഒരു ഹൈസ്കൂൾ ടീച്ചറുടെ ശമ്പളവും ആ സ്റ്റാറ്റസും അതേസമയം വളരെ ഒരു 18 വയസ്സോ 19 വയസ്സാകുമ്പോഴേക്കും പിന്നെ ഒരു ടീച്ചറാകാനുള്ള ഒരു കഴിവും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നോട്ട് ബാഡ്. അതുപോലെ തന്നെ പോളിടെക്നിക്കിൽ, ഓരോ പോളിടെക്നിക്കിലും ഇപ്പോൾ മെക്കാനിക്കൽ, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ടാണ് മെക്കാനിക്കൽ മെക്കാനിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെക്കാനിക്കൽ ബ്രാഞ്ചുള്ള ഒരു പോളിടെക്നിക് മിനിമം 5 ഡെമോൺസ്ട്രേറ്റർ വേണം. അതേപോലെ തന്നെ 5 ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ തുടങ്ങിയ മേഖലകളിലൊക്കെ മിനിമം 5 ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ, അതല്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ പറഞ്ഞ ടെക്നീഷ്യൻ കാറ്റഗറി, പോളിടെക്നിക്ക് കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ടീച്ചിങ് സ്റ്റാഫുകളുടെ വേക്കൻസി ഉണ്ട്. അതെല്ലാം മിനിമം ഒരു ഹൈസ്കൂൾ ടീച്ചറുടെ സാലറി തരുന്നു. അപ്പോൾ എളുപ്പത്തിൽ ഒരു ടീച്ചറാകാനുള്ള ഒരു കുറുക്ക് വിദ്യയാണെന്ന് ഞാൻ പറയും. അതുകൂടാതെ വളരെ അത്യാകർഷകമായ വേറൊരു പോസ്റ്റ് ഉണ്ട്, വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ പോസ്റ്റ്. വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഒരു സബ് ഇൻസ്പെക്ടറുടെ അതേ സ്റ്റാറ്റസ് ഉള്ള ഒരു ജോലിയാണ്. അപ്പോൾ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ബ്രാഞ്ചുകളിലെ 3 വർഷത്തെ ഡിപ്ലോമയും അത് കഴിഞ്ഞ് അവർക്ക് ഒരു അപ്രൂവ്ഡ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ 1 വർഷത്തെ എക്സ്പീരിയൻസും ഒരു ലൈറ്റ് ഡ്രൈവിംഗ്, ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്കൊരു ടെസ്റ്റ് ചെയ്ത് വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവാം. അതേസമയം അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു പിന്നെ കോൺസ്റ്റബിളായി, കുറേ വർഷം കഴിഞ്ഞ് ഒരു ഹെഡ് കോൺസ്റ്റബിളായി, റിട്ടയർ ചെയ്യുമ്പോഴേക്കും സബ് ഇൻസ്പെക്ടർ ആവുന്നതിന് പകരം ഒരു 20-22 വയസ്സാകുമ്പോഴേക്കും ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകുക എന്നുള്ളത് ഒരു എളുപ്പത്തിലുള്ള ഒരു എംപ്ലോയ്മെന്റ് എൻട്രി ആയിട്ട് ഞാൻ കാണുന്നു.
പോളിടെക്നിക്ക് പഠിച്ച് ഇറങ്ങുന്ന ഒരാളുടെ മുമ്പിലുള്ള അനന്തമായ സാധ്യതകൾ വളരെ കൃത്യമായിട്ട് തന്നെ സാർ തുറന്നു കാട്ടിന്നുള്ളതാണ്. സർ, പെൺകുട്ടികൾക്ക് എന്തുമാത്രം സാധ്യതയുണ്ട് ഈ കോഴ്സിൽ? അതിന് ഉത്തരം പറയുകയാണെച്ചാൽ, ഞാൻ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വേറെ കാണാൻ പാടില്ല. അതായത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു ആൺകുട്ടിയുടെ അതേ പിന്നെ കഴിവും പിന്നെ പ്രൊഫഷണലായിട്ട് വളരാനും ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള എല്ലാ പോളിടെക്നിക്കുകളിലും എല്ലാ ബ്രാഞ്ചസ്, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക കോഴ്സ് ഉണ്ട് എന്നൊന്നും ഞാൻ പറയില്ല. എല്ലാ ബ്രാഞ്ചിലും എല്ലാ കുട്ടികൾക്കും ചേരാം, എല്ലാം ചേരാം. പക്ഷേ ചില ബ്രാഞ്ചുകൾ കുട്ടികൾ സെലക്ട് ചെയ്യാറുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, ഐ ടി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ചില ബ്രാഞ്ചുകളിൽ കുട്ടികൾ സെലക്ട് ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച കോഴ്സ് അങ്ങനെ ഒന്നുമില്ല. എങ്കിലും നമ്മളീ പറഞ്ഞ മാതിരി കുട്ടികൾ പിന്നെ പെൺകുട്ടികളുടെ ചില പരിമിതികൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കുട്ടികൾ ദംസെൽഫ് അവർ തന്നെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ കേരളത്തിലെ ചില പോളിടെക്നിക്കുകളിൽ, പോളിടെക്നിക്കുകൾ ഈ വിമൻസ് പോളിടെക്നിക്കുകളായിട്ടുണ്ട്, അവിടെ പെൺകുട്ടികൾക്ക് സെലക്റ്റഡ് ആണ് എന്ന് പെൺകുട്ടികൾ കണ്ടെത്തിയ ചില കോഴ്സുകളാണ് അവിടെ തന്നെ, അങ്ങനെ ഞാൻ പറയട്ടെ, അങ്ങനെ കണ്ടെത്തിയ കോഴ്സുകളാണ് പെൺകുട്ടികൾ പിന്നെ സെലക്ട് ചെയ്യുന്ന. വിമൻസ് പോളിടെക്നിക്കുകൾ ഇന്ന് കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. ആൺകുട്ടികൾ മാത്രം സെലക്ട് ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള ബ്രാഞ്ചുകളിൽ അപൂർവമായി പെൺകുട്ടികൾ വന്നു വരുന്നതും കാണാറുണ്ട്. സർ, പോളിടെക്നിക്കിന്റെ സാധ്യതകളും അതിലുള്ള ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള മേഖലകളും ഒക്കെ, അതിനെ കുറിച്ച് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞുണ്ട്, എനിക്ക് തന്നെ ഉണ്ട്. സോ ഐ എം ഷുവർ ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. സോ എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് സർ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ ഒപ്പം ഒന്ന് വരാമോ ഇത്തരത്തിൽ ഒന്ന് സംസാരിക്കാനായിട്ട്? തീർച്ചയായും, ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണും. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംശയം ഉണ്ടെങ്കിൽ അറ്റ് എനി ടൈം ഈ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അറ്റ് എനി ടൈം ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് തീർക്കാം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. പോളിടെക്നിക് എന്ന കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും വളരെ ലളിതമായി സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മോട് പ്രകാശൻ സാർ പങ്കുവച്ചു. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും എന്ന് എനിക്കറിയാം. എന്റെ ഉള്ളിലും കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം ചേർത്ത് പ്രകാശൻ സാറുമായി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒന്ന് കണ്ടുമുട്ടാം. ഇത്തരം വീഡിയോകൾ നിങ്ങൾ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ ആ ബെൽ ഐക്കണും ഒന്ന് പ്രസ് ചെയ്തേക്കൂ. താങ്ക് യു.